ഗുഡ് മോർണിംഗ്. നമ്മൾ ഹലോ. ഇപ്പോൾ ഇതിനകത്ത് ADSP-ക്കകത്ത് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് നെയിം ഇസ് മൾട്ടിപ്ലക്സർ. നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലക്സറുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് മൾട്ടിപ്ലക്സർ. സോ ഇതിനകത്ത് നമ്മൾ ഹൗ ടു ഡിസൈൻ എ ബൂളിയൻ എക്സ്പ്രഷൻ യൂസിങ് മൾട്ടിപ്ലക്സർ, സോ ആ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് മൾട്ടിപ്ലക്സർ? എന്താണ് മൾട്ടിപ്ലക്സർ? മൾട്ടിപ്ലക്സറിൻ്റെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോർ ദാൻ ഇൻപുട്ടിനെ കമ്പൈൻ ചെയ്ത് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സർ ഓർ ഡേറ്റ സെലക്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫോർ ഇൻപുട്ട് മൾട്ടിപ്ലക്സർ ആണ്. നാല് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. എപ്പോഴും മൾട്ടിപ്ലക്സറുടെ ഔട്ട്പുട്ട് സിംഗിൾ ആയിരിക്കും. സോ ഇൻപുട്ട് 2, 4, 8 അങ്ങനെ 2-ന്റെ പവർ ആയിട്ടുള്ള ഇൻപുട്ട് ആയിരിക്കും വരുന്നത്. ദെൻ അതിനെല്ലാം ഏത് ഇൻപുട്ട് ആണ് യൂസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സെലക്ട് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ നാല് ഇൻപുട്ട് ആണെങ്കിൽ 2 സെലക്ട് ലൈൻസ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും പറയുന്നത് ഞാൻ 2 raised to n is to 1 ആണ് എപ്പോഴും മൾട്ടിപ്ലക്സറിൻ്റെ പേര് നമ്മൾ പറയുന്നത്. വേർ എൻ ഈസ് ദ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ്. അപ്പോൾ എത്ര സെലക്ട് ലൈൻസ് ഉണ്ടോ 2 raised to n ഇൻപുട്ട് കാണും, ഒരു ഔട്ട്പുട്ട് കാണും. അപ്പോൾ ഒരു സെലക്ട് ലൈൻസ് ഉണ്ടെങ്കിൽ 2 inputs ഒരു ഔട്ട്പുട്ടും, 2 selected lines ഉണ്ടെങ്കിൽ 4 inputs ഒരു ഔട്ട്പുട്ടും, 3 selected lines ഉണ്ടെങ്കിൽ 8 inputs ഒരു ഔട്ട്പുട്ടും. അപ്പോൾ ഇവിടെ 2 selected lines ആണ് C1, C0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 inputs ആണ് X0, X1, X2 and X3. ദെൻ ഔട്ട്പുട്ട് ഒരെണ്ണം എം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 0, 0, 0, 1, 1, 0, 1, 1 അങ്ങനെ 4 combinations കൊടുക്കാം. 0, 0 കൊടുത്താൽ X0 ആയിരിക്കും നമുക്ക് അതേപോലെ ഔട്ട്പുട്ട് കിട്ടുന്നത്. 0, 1 ആണെങ്കിൽ X1 അതേപോലെ കിട്ടും, 1, 0 ആണെങ്കിൽ X2 അതേപോലെ കിട്ടും, 1, 1 ആണെങ്കിൽ X3 അതേപോലെ കിട്ടും. സോ അതാണ് എൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 0, 0 ആണെങ്കിൽ X0 അതേപോലെ ഔട്ട്പുട്ട് കിട്ടും, 0, 1 ആണെങ്കിൽ X1, 0, 2 ആണെങ്കിൽ X1, 0 ആണെങ്കിൽ X2, 1, 1 ആണെങ്കിൽ X3. അപ്പോൾ ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എം ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇവിടെ 0, 0 ഇല്ല, അപ്പോൾ C1 bar C0 bar. ഇവിടെ X0 ഉണ്ടായിട്ട് ആ X0 എന്ന് എഴുതണം. C1 bar C0 bar X0 ആയിരിക്കും ആദ്യത്തെ ടേം. പ്ലസ് അടുത്ത എന്താ, C1 ഇവിടെ 0, 1 അല്ലേ, അപ്പോൾ എന്ത് വരും? C1 bar C0 X1 പ്ലസ് അടുത്ത എന്ത് വരും? C1 C0 bar X2 പ്ലസ് C1 C0 X3. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ ഏത് മൾട്ടിപ്ലക്സർ ആയാലും അതിൻ്റെ കോമ്പിനേഷൻ എഴുതുന്നത്. 3 ആണെങ്കിൽ 3 selected lines ആണ്. അപ്പോൾ X0 X1 X2 X3 up to X7 വരെയുള്ള വാല്യൂസ് ആയിരിക്കും അതിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കത് മൾട്ടിപ്ലക്സറുടെ ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്നത്. ഇപ്പൊ നമുക്ക് എഴുതാനുള്ളത് എങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ മൾട്ടിപ്ലക്സർ വെച്ച് ഡിസൈൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സാധാരണ കേസ് നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ഫംഗ്ഷൻ യൂസിങ് 80:1 മൾട്ടിപ്ലക്സർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കാം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3, 5 സിഗ്മ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മിൻ ടേംസിനെയാണ് സിഗ്മ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തത്. പൈ വെച്ചാണ് തരുന്നതെങ്കിൽ ദാറ്റ് ഈസ് മാക്സ് ടേം. അത് നമ്മൾ ഓൾറെഡി ഡിജിറ്റലിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. മിൻ ടേമും മാക്സ് ടേമും ഉണ്ട്. SOP വരുന്നത് മിൻ ടേമും POS-നകത്ത് വരുന്നത്, സം ഓഫ് പ്രോഡക്റ്റ് അകത്ത് വരുന്നത് മിൻ ടേമും, പ്രോഡക്റ്റ് ഓഫ് സമിനകത്ത് വരുന്നത് മാക്സ് ടേമും. അപ്പോൾ ഇവിടെ സിഗ്മ മിൻ ടേംസ് ആണ്. 3, 5, 6, 7 എന്ന് പറയുന്നതാണ് മിൻ ടേംസ്. അപ്പൊ നമ്മൾ ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 80:1 മൾട്ടിപ്ലക്സർ. അപ്പൊ 80:1 മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ഇൻപുട്ട് ഉണ്ട്? 8 inputs ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. എത്ര സെലക്ട് ലൈൻസ് കാണും? ഈ 8 നമുക്ക് എന്നെ എഴുതാം 2 raised to 3 എന്ന് എഴുതാം. അപ്പോൾ ഈ 3 ആണ് എന്തെന്ന് പറയുന്നത്, സെലക്ട് ലൈൻസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് നോക്കേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നതിനകത്ത് A1, A2, A3 എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ സെലക്ട് ലൈൻസിന്റെ പേരായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഫംഗ്ഷന്റെ പേര് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. തന്നിട്ടുള്ള അതുകൊണ്ട് A1, A2, A3 എന്ന് പറയുന്നതാണ് നമ്മുടെ സെലക്ട് ലൈൻസ്. 3, 5, 6 ആണ് എന്ന് പറയുന്നത് മീൻ ടേംസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് മാക്സിമം വാല്യൂ എത്ര ഇതിനകത്ത്? 7 ആണ്. അപ്പൊ 7-ന്റെ ബൈനറി എത്ര? 1, 1, 1. 3 bits ആണ് വരുന്നത്. അപ്പൊ 3 bits ആണ് ഉള്ളത്. അപ്പൊ 3 bits വെച്ച് നമുക്ക്, അപ്പൊ ഈ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെലക്ട് ലൈൻസിന്റെ എണ്ണമാണ്. അപ്പൊ 3 bits ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മൾട്ടിപ്ലക്സ്, എത്ര സെലക്ട് ലൈൻസ് വേണമെന്ന് അർത്ഥം? 3 selected lines ഉള്ള മൾട്ടിപ്ലക്സർ വെച്ച് ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് അർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനകത്ത് 3 selected lines ആണല്ലോ 80:1 അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ചിലപ്പോൾ ഇങ്ങനെ തന്നിട്ട് വേറെ മൾട്ടിപ്ലക്സർ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാം. അതാണ് നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് നോക്കാം. അപ്പൊ ഇവിടുത്തെ കേസ് നമ്മൾ നോക്കുക, ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് നോക്കുക. മാക്സിമം വാല്യൂ 7 ആണ്. 7-ന്റെ ബൈനറി എഴുതുമ്പോൾ 1, 1, 1 ആണ്. അതിനകത്ത് 3 bits ആണ് വരുന്നത് മാക്സിമം. അപ്പൊ 3 bits എന്താണ്, നമുക്ക് ഈ ഫംഗ്ഷൻ ഡയറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് 3 selected lines ഉള്ള മൾട്ടിപ്ലക്സർ വേണം. അതായത് 80:1 മൾട്ടിപ്ലക്സർ മിനിമം വേണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതും 80:1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ 80:1 മൾട്ടിപ്ലക്സർ വരയ്ക്കുക. അതിന്റെ ഇൻപുട്ട് I0 to I7 വരെ കൊടുത്തിട്ടുണ്ട്.
ഔട്ട്പുട്ടിന് ഈ ഇവിടുത്തെ ഫംഗ്ഷന്റെ പേര് തന്നെ കൊടുക്കുക. എഫ് എന്ന് പറയുന്നത് സെലക്ട് ലൈൻസിന്റെ പേര് എന്താ കൊടുക്കണം? എ വൺ എ ടു എ ത്രീ തന്നിരിക്കുന്നുണ്ട്, എ വൺ എ ടു എ ത്രീ എന്ന് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്ന എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുക, 3 5 6 7 എന്ന് പറയുന്ന ലൈൻ എടുക്കുക. അതായത് ഏതൊക്കെയാ നോക്കുക, 3 ഇ ലൈൻ, 5 i5 6 7. സോ ആ ലൈൻ എല്ലാം പിടിച്ച് എന്ത് എടുക്കുക, സപ്ലൈ 1 ലോജിക് 1 കണക്ട് ചെയ്യുക. ബാക്കി ഇല്ലാത്ത ഏതൊക്കെയാ, 0 2 4 ഇതെല്ലാം പഠിച്ച് പിടിച്ച് കണക്ട് ചെയ്യുക, ലോജിക് 0 കണക്ട് ചെയ്യുക. അതാണ് ഡയറക്റ്റ് ഇംപ്ലിമെന്റേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഡയറക്റ്റ്ലി ചെയ്യാൻ വേണ്ടി ആ ഫംഗ്ഷനകത്തുള്ള മിൻ ടേംസ് എല്ലാം ലോജിക് 1 കണക്ട് ചെയ്യുക, ഇല്ലാത്ത ടേംസ് എല്ലാം ലോജിക് 0 കണക്ട് ചെയ്യുക. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി അല്ലാതെ നമുക്ക് തരാം, നോക്കെ മൾട്ടിപ്ലക്സ് ഈ സെയിം ഫംഗ്ഷൻ തന്നെ 4:1 മൾട്ടിപ്ലക്സ് വെച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ 4:1 മൾട്ടിപ്ലക്സ് വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ മാക്സിമം 3 ബിറ്റ് ആണ് വരുന്നത്. 7 ആയതുകൊണ്ട് മാക്സിമം 3 ബിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് 3 സെലക്ട് ലൈൻസ് നമുക്ക് വേണം. പക്ഷേ 4:1 മൾട്ടിപ്ലക്സ് എന്നകത്ത് എത്ര സെലക്ട് ലൈൻസ് ഉണ്ട്? 4:1 മൾട്ടിപ്ലക്സ് എന്നകത്ത് 4 ഇൻപുട്ട് ഉണ്ട്. 4 നമുക്ക് എങ്ങനെ എഴുതാം, 2:2:1 എന്നല്ലേ എഴുതുന്നത്. അപ്പോൾ 2 സെലക്ട് ലൈൻസേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ 2 സെലക്ട് ലൈൻസ് വെച്ച് 3 സെലക്ട് ലൈൻസിന്റെ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 1 സെലക്ട് ലൈൻ കുറയ്ക്കണം. ഇവിടെ എ വൺ എ ടു എ ത്രീ തന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് നിന്ന് ഒരെണ്ണം നമ്മൾ കുറയ്ക്കണം. സോ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എടുക്കുന്നത് MSBയിലുള്ള സെലക്ട് ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം കുറയ്ക്കുന്ന ഏതായിരിക്കും, എ വൺ നമ്മൾ കുറയ്ക്കും. പകരം എ ടു എ ത്രീ മാത്രമേ നമ്മൾ മൾട്ടിപ്ലക്സറിനകത്ത് യൂസ് ചെയ്യത്തുള്ളൂ. എ വൺ നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. കാരണം 4:1 മൾട്ടിപ്ലക്സറിനകത്ത് 2 സെലക്ട് ലൈൻസേ പറ്റത്തുള്ളൂ. സോ ആദ്യമേ നമ്മൾ ആ ഫംഗ്ഷൻ എഴുതി നോക്കാം. പിന്നെ എങ്ങനെ കുറയ്ക്കുന്നതെന്ന് പറയാം. എ വൺ എ ടു എ ത്രീ നമുക്ക് ഫുൾ കോമ്പിനേഷൻ എത്ര, 0 0 0 തൊട്ട് ഫുൾ എഴുതുക. 0 0 1 2 3 4 5 6 7 1 1 1 എഴുതുക. ഇനി ഫംഗ്ഷൻ എഫിന് വാല്യൂ ഇടുമ്പോൾ ഇതുള്ളവന് മാത്രം 1 ഇടുക, ഇല്ലാത്ത എല്ലാം 0 ഇടുക. ആദ്യത്തെ 0 ആണല്ലോ, ഇല്ല, 0 1 ഇല്ല, 2 ഇല്ല, ഇവിടെ 3 ഉണ്ട്, അതുകൊണ്ട് 3 1 ഇടുക. 4 ഇല്ല, അതുകൊണ്ട് 0. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ 5 6 7. അപ്പോൾ ഉള്ളതിനെല്ലാം, അതാണ് ഈ മിൻടേം എഴുതിയിരിക്കുന്നത്, ഉള്ളതിനെല്ലാം 1 ഇടുക, ഇല്ലാത്തതിനെല്ലാം 0 ഇടുക. ഇത് ഡയറക്റ്റ് മെത്തേഡ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏത് കുറയ്ക്കണം, എ വൺ എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കണം. എ ടുവും എ ത്രീയും പറ്റത്തുള്ളൂ. അപ്പോൾ എ വൺ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, എ വണ്ണിൻ്റെ അകത്ത് നമ്മൾ 2 ഗ്രൂപ്പാക്കി. എ വണ്ണ് 0 വരുന്ന എല്ലാം ഒരു ഗ്രൂപ്പ്, എ വണ്ണ് 1 വരുന്ന എല്ലാം ഒരു ഗ്രൂപ്പ്. അങ്ങനെ 2 ഗ്രൂപ്പാക്കിയല്ലോ. അതാണ് എഴുതിയിരിക്കുന്നത്, എ വൺ ബാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, എ വൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. എ വൺ ബാർ എന്ന് പറഞ്ഞാൽ എ വണ്ണ് 0 വരുന്ന എല്ലാം ഒരു ഗ്രൂപ്പ്, എ വണ്ണ് 1 വരുന്ന എല്ലാം ഒരു ഗ്രൂപ്പ്. എ വണ്ണ് 0 വരുന്ന ഏതൊക്കെയാ, 0 1 2 3. അപ്പൊ അതാണ് എഴുതിയിരിക്കുന്നത്, 0 1 2 3. ഈ സർക്കിൾ ചെയ്ത് എന്താന്ന് പറയാം. ഇനി എ വണ്ണ് 1 വരുന്ന ഏതൊക്കെയാ, 4 5 6 7. അപ്പോൾ എ വണ്ണ് 1 വരുന്ന 4 5 6 7. അപ്പൊ അങ്ങനെ എഴുതുക. അപ്പൊ 2 ഗ്രൂപ്പാക്കി, 0 1 2 3 ഒരു ഗ്രൂപ്പ്, 4 5 6 7 ഒരു ഗ്രൂപ്പ്. കാരണം 0 ഉം 1 വരുന്നത്. അപ്പൊ 0 വരുന്നതിന് എ വൺ ബാർ, 1 വരുന്നതിന് എ വൺ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടൊക്കെ ഔട്ട്പുട്ട് 1 എന്ന് നോക്കുക. ഏതിനൊക്കെയാ 1? 3 5 3 5 6 7 എല്ലാം ഔട്ട്പുട്ട് 1 ആണ്. ആ ഔട്ട്പുട്ട് 1 ആയത് മാത്രം സർക്കിൾ ചെയ്യേണ്ട. 3 സർക്കിൾ ചെയ്തിട്ടുണ്ട്, 5 സർക്കിൾ, അതായത് ഇവിടെ ഉള്ള ഫംഗ്ഷൻസ് എല്ലാം സർക്കിൾ ചെയ്യുക. 5 6 7. സോ ഇതെല്ലാം സർക്കിൾ ചെയ്യുക. അപ്പൊ ഇപ്പൊ സർക്കിൾ ചെയ്തതുകൊണ്ട്, സർക്കിൾ ചെയ്യാത്തതുകൊണ്ട്. ഇനി നമ്മൾ അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതി, ഇത് രണ്ടുകൂടെ നോക്കിയ ഫംഗ്ഷൻ. ഇവിടെ സർക്കിൾ ഒന്നും ഇല്ലല്ലോ, എന്ന് വെച്ചാൽ ഇവിടെ കോമൺ ആയിട്ട് ഒന്നും ഇല്ലെന്ന് അർത്ഥം. കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എത്ര, 0 ആണ്. ഇവിടെ നോക്കുമ്പോൾ സർക്കിൾ ചെയ്ത ഒരെണ്ണം ഉണ്ട്. അപ്പൊ ആ സർക്കിൾ ചെയ്തതിന്റെ വാല്യൂ മാത്രം എഴുതിയാൽ മതി. അപ്പൊ എന്താ, ഈ സർക്കിൾ ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന എന്താ, എ വൺ. അപ്പൊ ആ എ വൺ ആയിരിക്കും എഴുതേണ്ടത്. ഇവിടെ ഇവിടെയും നോക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ ഈ 6 സർക്കിൾ ചെയ്തേക്കുന്നു. ഈ 6 നേർക്ക് കിടക്കുന്ന ഏതാ, അതായത് സർക്കിൾ ചെയ്തേക്കുന്ന നേർക്ക് കിടക്കുന്ന വാല്യൂ എഴുതിയാൽ മതി, എ വൺ. ഇവിടെ നോക്കിയാൽ രണ്ടും സർക്കിൾ ചെയ്തിട്ടുണ്ട്. രണ്ടും സർക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് എഴുതും, 2 എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും, 1 എഴുതും. അതായത് ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഒരു സർക്കിൾ പോലും ഇല്ലെങ്കിൽ അതിന്റെ വാല്യൂ 0. ഏതെങ്കിലും ഒരെണ്ണത്തിന് സർക്കിൾ ഉണ്ടെങ്കിൽ അതിന് നേർക്കുള്ള വാല്യൂ. സപ്പോസ് ഇവിടെയാണ് സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്ത് എഴുതും, എ വൺ ബാർ എന്ന് എഴുതും. ഇവിടെയാണ് സർക്കിൾ എങ്കിൽ എ വൺ എന്ന് എഴുതും. രണ്ടിനും സർക്കിൾ ഉണ്ടെങ്കിൽ എന്ത് എഴുതുക, രണ്ടിനും സർക്കിൾ ഉണ്ടെങ്കിൽ 1, ഒന്നിനും സർക്കിൾ ഇല്ലെങ്കിൽ 0. മുകളിലാണ് സർക്കിൾ എങ്കിൽ അത് എ വൺ ബാർ, അല്ലെങ്കിൽ എന്താണ് വേരിയബിൾ അതിന്റെ കോംപ്ലിമെന്റ്. താഴെയാണ് സർക്കിൾ ഉണ്ടെങ്കിൽ എ വൺ, കോംപ്ലിമെന്റ് ഇല്ലാതെ വരും. സോ അപ്പം നമുക്ക് 4 ഫംഗ്ഷൻ കിട്ടി. അതാണ് നമ്മൾ 4 ഇൻപുട്ട് എന്ന് പറഞ്ഞത്, i0 i1 i2 i3. ഇതാണ് 4 ഇൻപുട്ട്. ഏതൊക്കെയാ, 0 a1 a1 1. അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം, ഒരു 4:1 മൾട്ടിപ്ലക്സർ വരയ്ക്കുക. i0 4 ഇൻപുട്ട് മാർക്ക് ചെയ്യുക, 2 സെലക്ട് ലൈൻസ് മാർക്ക് ചെയ്യുക. 2 സെലക്ട് ലൈൻസ് ഏത് പേര് കൊടുക്കണം, നമ്മൾ ഇവിടെ എടുക്കാത്ത സാധനത്തിന് പേര് കൊടുക്കണം. എ2 ഉം എ3 കൊടുക്കുക.
ഒരു ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുക, അതിന് എന്തെന്ന് പേര് കൊടുക്കുക, എഫ് എന്ന് പേര് കൊടുക്കുക. ഇനി ഐ സീറോയുടെ വാല്യൂ എത്ര, സീറോ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ലോജിക് സീറോ എന്ന് എഴുതി വെച്ചാൽ മതി. ഇവിടെ ഒരു വൺ എടുത്തിട്ട് അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ സീറോ എന്ന് എഴുതിയാൽ മതി. ഐ വണ്ണിന്റെ വാല്യൂ എത്ര, ഐ വൺ എന്ന് പറയുന്നത് എ വൺ ആണ്. അപ്പൊ പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഒരു ഇൻപുട്ട് എടുത്തിട്ട് ആ അതിന് എ വൺ എന്ന് കൊടുക്കുക, അത് ഡയറക്ട്ലി ഈ ഐ വണ്ണിൽ കൊടുക്കുക. ഐ ടു എന്താ, അതും എ വൺ ആണ്. അപ്പൊ ആ സെയിം ലൈൻ എടുത്ത് ഐ ടുവിലും കൊടുക്കുക. ഐ ത്രീ എത്ര, വൺ ആണ്. അപ്പം ഈ വൺ എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ലോജിക് വൺ എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. സപ്പോസ് എ വൺ ബാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എ വൺ ബാറിന് വേണ്ടി ഒരു നോൺ ഗേറ്റ് കൂടെ കൊടുത്ത് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അപ്പം ആ സെയിം ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ടു ഈസ് വൺ മൾട്ടി സോറി ഫോർ ഈസ് വൺ മൾട്ടിപ്ലക്സർ വെച്ച് ചെയ്തു. ഓക്കെ, ഇനി ആ സെയിം ഫങ്ഷൻ ടു ഈസ് വൺ മൾട്ടിപ്ലക്സർ വെച്ച് ചെയ്യാന്നുള്ളത് നോക്ക്. ആ സെയിം ഫങ്ഷൻ തന്നെയാണ് 3 5 6 7 ടു ഈസ് വൺ മൾട്ടിപ്ലക്സർ വെച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ പറയണം. അപ്പൊ ആ സെയിം സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട്, 0 1 2 3 4 5 7, അതിന്റെ ബൈനറി എഴുതിയിട്ടുണ്ട്. ഔട്ട്പുട്ട് 3 5 6 7 മാത്രം വൺ മാർക്ക് ചെയ്യാം, 3 5 6 7 മാത്രം വൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് ടു ഈസ് വൺ മൾട്ടിപ്ലക്സർ. അപ്പൊ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ, ഒരു മക്സ് സോറി ഒരു സെലക്ട് ലൈനുള്ള മക്സേ പറ്റത്തുള്ളൂ. ആ സെലക്ട് ലൈനായിട്ട് ഇവിടെ എന്തെടുക്കുക, എ വൺ എ ടു എ ത്രീ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എ സീറോ എ വൺ എ ടു എന്നാ, സപ്പോസ് നമുക്ക് അതിന്റെ ഒരു പേരൊന്ന് മാറ്റാം. എ സീറോ എ വൺ എ ടു എന്ന് ഞാൻ പേരൊന്ന് മാറ്റി, കാരണം വരച്ചിരിക്കുന്ന എ സീറോ. അപ്പൊ ഇതിന് ഞാൻ എ സീറോ എ വൺ എ ടു എന്ന് പേരൊന്ന് മാറ്റി. അപ്പൊ എ സീറോ എ വൺ എ ടു ആണ് എന്റെ സെലക്ട് ലൈൻസ്. അപ്പൊ എനിക്ക് ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും, ലാസ്റ്റ് കിടക്കുന്ന എൽ എസ് ബിയിൽ വരുന്ന എ ടു ആയിരിക്കും നമ്മൾ സെലക്ട് ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എ സീറോയും എ വണ്ണും എന്ത് ചെയ്യണം, നമുക്ക് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, എ സീറോയും എ വണ്ണും ഗ്രൂപ്പ് ചെയ്യണം. നമുക്ക് എ സീറോ എ വണ്ണും സീറോ വരുന്ന ഒരു ഗ്രൂപ്പ്, എ സീറോയും എ വണ്ണും സീറോയും വണ്ണും വരുന്ന ഒരു ഗ്രൂപ്പ്, എ സീറോയും എ വണ്ണും വൺ സീറോ വരുന്ന ഒരു ഗ്രൂപ്പ്, എ സീറോ എ വൺ 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 വരുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ നാല് ഗ്രൂപ്പ് ആക്കണം. അതാ അപ്പൊ സീറോ സീറോ വരുന്ന ഗ്രൂപ്പിൽ നമുക്ക് എന്താണെന്ന് പറയാം, എ സീറോ ബാർ എ വൺ ബാർ രണ്ടും സീറോ. അതായത് സീറോ സീറോ വരുന്ന ഒരു ഗ്രൂപ്പ്, ദെൻ സീറോ വൺ വരുന്നത് എ സീറോ ബാർ എ വൺ, വൺ സീറോ വരുന്നത് അതായത് എ സീറോ എ വൺ ബാർ ദെൻ വൺ വൺ വരുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ സീറോ സീറോ വരുന്നതിനകത്ത് ഏതൊക്കെയുണ്ട്, സീറോയും വണ്ണും ഉണ്ട്. അപ്പൊ സീറോ സീറോയുടെ നേർക്ക് എന്ത് എഴുതണം, സീറോയും വണ്ണും എഴുതണം. സീറോ വൺ വരുന്ന ഏതൊക്കെയുണ്ട്, ടൂവും ത്രീയും ഉണ്ട്. അപ്പൊ അതിന് നേർക്ക് ടൂവും ത്രീയും എഴുതണം. ഇത് അടുത്ത ഏതൊക്കെയാ, ഫോറും ഫൈവും അടുത്ത ഗ്രൂപ്പിനകത്ത് വരും, സിക്സും സെവനും അടുത്ത ഗ്രൂപ്പിനകത്ത് വരും. അങ്ങനെ അതിനെ ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫംഗ്ഷനകത്ത് ഏതൊക്കെയാണോ ഉള്ളത്, ഫംഗ്ഷനകത്ത് ഏതൊക്കെയാണ്, 3 5 6 7 ആണ് തന്നിരിക്കുന്നത്. ആ 3 5 6 7 എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്യുക, ഉള്ളതെല്ലാം സർക്കിൾ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ 0 0 വരുന്ന ഒരു ഗ്രൂപ്പ്, 0 1 വരുന്ന ഒരു ഗ്രൂപ്പ്, 1 0 വരുന്ന, അങ്ങനെ നാല് ഗ്രൂപ്പാക്കി. ആ നാല് ഗ്രൂപ്പാണ് ഇത്. ആ നാല് ഗ്രൂപ്പിന് നേർക്ക് വരുന്നത് 0 1 അത് ഒരു കാറ്റഗറി, 1 2 3 ഒരു കാറ്റഗറി, 4 5 ഒരു കാറ്റഗറി, 6 7 ഒരു കാറ്റഗറി. എന്നിട്ട് അതിനകത്ത് 3 5 6 7 ആണ് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അത് മാത്രം സർക്കിൾ ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ രണ്ട് സെക്ഷനായി, ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ. അപ്പൊ ഇത് രണ്ട് ഈ രണ്ട് സെക്ഷനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഐ സീറോ ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പേര് കൊടുത്തു, ഇത് ഐ വൺ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പേര് കൊടുത്തു. ഇതിന്റെ ഒരു വാല്യൂ മാത്രം, ഇതിന്റെ വാല്യൂ എഴുതും, എത്ര സർക്കിൾ ഉണ്ട്, ഒരു സർക്കിളേ ഉള്ളു, ആ സർക്കിളിൽ നേർക്കിടക്കുന്ന വാല്യൂ അങ്ങ് എടുത്താൽ മതി. ഒരു സർക്കിളേ ഉള്ളെങ്കിൽ ആ സർക്കിളിൽ നേർക്കിടക്കുന്ന വാല്യൂ, ഒരു സർക്കിളും ഇല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, സീറോ. എല്ലാത്തിനും സർക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, വൺ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു സർക്കിളേ ഉള്ളു, ആ സർക്കിളിൽ നേർക്കിടക്കുന്ന വാല്യൂ എന്താ, എ സീറോ എ വൺ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ഈ സെക്ഷന്റെ വാല്യൂ എ സീറോ എ വൺ ആയിരിക്കും. അടുത്ത സെക്ഷൻ നോക്കുമ്പോൾ എന്താ, അവിടെ മൂന്ന് സർക്കിൾ ഉണ്ട്. അപ്പൊ മൂന്ന് സർക്കിൾ ഉണ്ടായിരുന്ന മൂന്ന് സർക്കിളിൽ നിലക്കിടക്കുന്ന വാല്യൂ ഒന്ന് സം ചെയ്താൽ മതി. ഏതൊക്കെയാ, ഈ സർക്കിളിൽ നേർക്കിടക്കുന്ന എന്താ, എ സീറോ ബാർ എ വൺ പ്ലസ് അടുത്ത സർക്കിളിൽ നേർക്കിടക്കുന്ന എന്താ, എ സീറോ എ വൺ ബാർ അടുത്ത സർക്കിളിൽ നേർക്കിടക്കുന്ന എന്താ, എ സീറോ എ വൺ. സോ അത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, സിംപ്ലിഫൈ നോക്കിയത് ഈ രണ്ട് ടേമിൽ നിന്ന് എ സീറോ കോമൺ എടുക്കാം. അപ്പം ബാക്കി എന്ത് വരും, എ വൺ ബാർ പ്ലസ് എ വൺ എന്ന് വരും. എ വൺ ബാർ പ്ലസ് എ വൺ എത്ര, വൺ ആണ്. അപ്പൊ പിന്നെ എന്ത് വരും, അപ്പൊ ഇങ്ങനെ വരും, ഫസ്റ്റ് ടേം എ സീറോ ബാർ എ വൺ പ്ലസ് എ സീറോ എന്ന് വരും. ഇനി ഈ രണ്ട് നമുക്ക് എന്താ അറിയാം, എ പ്ലസ് എ ബാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് എ ബാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. എ പ്ലസ് എ ബാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പൊ ഇതിനെ അങ്ങനെ എഴുതിക്കുക, ഇത് എയും ഇത് എ ബാർ ഇത് ബി. അപ്പൊ എ പ്ലസ് എ ബാർ ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനൊരു ഫംഗ്ഷൻ വരും. സിംപ്ലിഫൈ ചെയ്താൽ സംഭവം ചെറിയ ചെറുതാവും, സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ഓക്കെയാണ്. പക്ഷെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കുറച്ച് ചെറിയ ഇക്വേഷൻ കിട്ടും.
അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എ സീറോ എ വൺ, സെക്കൻഡ് ഇക്വേഷൻ എ സീറോ പ്ലസ് എ വൺ. അപ്പൊ രണ്ട്, അപ്പൊ ഐ സീറോയും ആയി ഐ വണ്ണും ആയി. ഇനി എന്ത് ചെയ്യണം, ഒരു ടു ഈസ്റ്റ് വൺ മൾട്ടിപ്ലക്സർ വരയ്ക്കുക, രണ്ട് ഇൻപുട്ട്, ഒന്ന് ഐ സീറോ രണ്ടാമത്തത് ഐ വൺ, ഔട്ട്പുട്ട് നമ്മളെ ഫംഗ്ഷന്റെ പേര്, ഇവിടെ സെലക്ട് ലൈൻസ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യാത്ത സെലക്ട് ലൈൻസ് ഏതാ, എ ടു ആണ് നമ്മൾ പേരെന്ന് മാറ്റിയായിരുന്നു, എ ടു എന്നായിരുന്നു, എ ടു ആണ് കൊടുക്കേണ്ടത്. ഇനി ഐ സീറോയിൽ എന്തുവാണ്, ഐ സീറോ കറസ്പോണ്ടിങ് വാല്യൂ എന്താ, എ സീറോയും എ വണ്ണും. അപ്പോൾ ഔട്ട് സൈഡ് ഒരു എ സീറോയും എ വണ്ണും സിഗ്നൽ കൺസിഡർ ചെയ്യുക, ഇത് രണ്ടും കൂടെ ആൻഡ് ചെയ്തിട്ട് എവിടെ കൊടുക്കണം, ഐ സീറോയിൽ കൊടുക്കണം. ദെൻ ആ രണ്ട് ഇൻപുട്ടും കൂടെ ഓർ ചെയ്തിട്ട് നമ്മൾ എവിടെ കൊടുക്കണം, ഓർ ചെയ്തിട്ട് അത് എവിടെ പിടിച്ചു കൊടുക്കണം, ഐ വണ്ണിൽ പിടിച്ചു കൊടുക്കണം. അപ്പൊ ആ സെയിം ഫംഗ്ഷൻ എന്ത് വെച്ച് ഇംപ്ലിമെന്റ് ആവും, ടു ഈസ്റ്റ് വൺ മൾട്ടിപ്ലക്സർ വെച്ച് ഇംപ്ലിമെന്റ് ആവും. അപ്പൊ എത്ര മൾട്ടി, ഏത് മൾട്ടിപ്ലക്സർ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ നോക്കുന്നത് അതിനെ ഗ്രൂപ്പ് ആക്കുക, ഗ്രൂപ്പായിട്ട് അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ.